ഇബസിലേക്ക് വീണ്ടും. ഇനി ബോളിവുഡിൽ നിന്ന് വരുന്ന ഒരു കോമഡി ത്രില്ലറിനെ കുറിച്ചാണ്. റണ്ണിംഗ് ഷാദി ഡോട്ട് കോം എന്നാണ് സിനിമയുടെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഏജൻസി. ആ ഏജൻസിയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്ന അമിത് സാദും തപ്സി പന്നുവുമാണ്. അമിത് റോയാണ് സിനിമയുടെ സംവിധാനം. എന്തായാലും തപ്സി പന്നുവിന് പിങ്ക് കൊടുത്ത ഒരു വലിയ ബ്രേക്കുണ്ട് ബോളിവുഡിൽ. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അല്പം കോമഡി കൈകാര്യം ചെയ്യുന്ന കഥാപാത്രമാണ് ചിത്രത്തിലേത്. शादी करने वालों के लिए ऐसा सर्विस प्रोवाइड कर सारी भसूड़ी सेट कर दे. डॉट कॉम लोग अरेंज मैरिज वाली बनाते हैं, रनिंग मैरिज वाली बनाएंगे. रनिंग शादी डॉट कॉम क्या से आप डाल रखा है दोनों ने? केड़ी वेबसाइट? तू अपने काम से काम रख, तू अपने मुंह को बंद रख. वरवधू है घर जी, राजी तो ना फिर आपने डेट छोड़ के आना पड़ा हमारे चक्करों की वजह से. पंडित जा काजी, हमारा काम थोड़ा रिस्की है इसलिए सेफ्टी के लिए करना पड़ता है. मैक्सिमम काम वकील कर देने पाजी. रिश्ता मैंने भी रनिंग शादी करानी है. आप नाबालिग हैं अभी? इनका तो फुल इश्क ज्यादा हो रखा है. शहर में दिख गए ना तो कुटाई खाओगे. तुसी लोग सी ना जिन्हें जसप्रीत ने भजाया सी. जसप्रीत ढिल्लो? हाँ जी हाँ जी. उन्होंने रेफरेंस दी होगी. मेरी बहन है वो. भाग भरोसे भाग. वो लड़की साथ तुम्हारा क्या चक्कर है? कोई चक्कर नहीं, कोई कांड वांड तो नहीं किया ना? क्या बात करें मम, हम कांड क्यों? कर दिया तो उसको नोटिस दे दो. आई डोंट नो यू. हम कराएंगे तुम्हारी रनिंग शादी. प्राउड ऑफ यू. क्या प्लान है? क्या करना है? लव मैरिज करनी है. किससे? तुझसे. ഈ ബസിൽ ഇനി ജാക്കി ചാൻ്റെ സിനിമാ വിശേഷങ്ങളാണ്. 2017 വലിയ പ്രതീക്ഷയോടെയാണ് ജാക്കി ചാൻ തൻ്റെ സിനിമ ജീവിതത്തെ കാണുന്നത്. പ്രത്യേകിച്ചും അതിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ ഇന്ത്യൻ താരങ്ങളുമായി ഒരുമിച്ചുള്ള ഒരു വലിയ റിലീസ്. കുങ്ഫു യോഗ എന്നാണ് സിനിമയുടെ പേര്. ഒരു ഇൻഡോ ചൈന സംരംഭമാണ്. സോനു സീദും അമേര ദസ്തറും ഒപ്പം തന്നെ ദിഷ പട്ടാനിയും ഒക്കെയാണ് ഈ സിനിമയിലെ ഇന്ത്യൻ സാന്നിധ്യങ്ങൾ. സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്, അത് ആദ്യം കാണാം. มีเพียงหนึ่งชายคุณเป็นนักโบราณคดีมือหนึ่งของจีนหนึ่งสาวยินดีต้อนรับสู่อินเดียแจ็คและอีกหนึ่งหนุ่ม160ล้านเหรียญรวยเช็ดเม็ดทั้งสามต้องรวบตามมันกลับมาแผงขนาดนี้ให้มโนยังไม่กล้าเลยเสี่ยวกวนเรามาช่วยหน่อยดิลงไปให้มันง่ำเหรอเขาก็เหมือนคุณนั่นแหละเป็นนักโบราณคดีส่วนผมเป็นนักล่าสมบัตินายกสุสานไม่ใช่นักล่าสมบัติหรอกนะรอบิ๊กเตียด้วยนี่เป็นโอกาสเดียวที่จะพิสูจน์ได้ว่าพ่อเธอสละชีวิตให้กับอะไรที่เกินกว่าเป็นแค่ตำนานมันเป็นของฉันเงิน160ล้านเหรียญของฉันมาเร็วขายวันหน้ามีคนเงยไปมาคูเดี๋ยวไปส่งเขาดิผลงานโดยสตอรี่ตรงจากวิ่งสู้ฟัด3 4และใหญ่ฟัดโลกเฮ้ยไอ้ลูกช่างจริงยิ่งจังเสียกว่าเดาเข้าจักกี้ชอนกลับมาฟัดแบบฟอร์มเดิมบังขอยืมไม้ค้ำหน่อยนะไม้ค้ำไปถ้าบังไม่รู้บังก็สักสิบแล้วตื่นตาสบายเลยสมบัติมหาศาลมันมีพลังที่จะเปลี่ยนพวกนายทุกคนมันเคยเห็นสิงโตตกใจจักกี้ชอนโยคะสู้ฟัดนี่ก็เพิ่งเคยเห็นนะเนี่ยสิงโตเมารถอ้วกแตกลุงแจ๊คคุณต้องมาอีกตัวอินเดียสินิมาลดะปกติโยโลประเทศอาเดเลสังกีดตินเดียมนรตตินเดียมโอเคอยู่สันนิษฐานะ
എന്തായാലും മറ്റ് സിനിമകൾക്കും മറ്റ് ഭാഷാ സിനിമകൾക്കും ഇന്ത്യൻ സിനിമയുമായി കൂട്ടുചേരുമ്പോൾ അതിനെ പ്രാധാന്യത്തോടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാക്കി ചാൻ ഇന്ത്യയോടൊത്ത് ചെയ്യുന്ന കുങ്ഫു യോഗയിൽ ഇന്ത്യൻ ചുവടുകൾ വയ്ക്കാനും ജാക്കി ചാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ബോളിവുഡിലെ പ്രമുഖ സംവിധായകയും നൃത്ത സംവിധായകയും ഒക്കെയായ ഫറാ ഖാനാണ് ജാക്കി ചാനെ കുങ്ഫു യോഗയ്ക്ക് വേണ്ടി നൃത്ത ചുവടുകൾ പരിശീലിപ്പിച്ചിരിക്കുന്നത്. അത് കാണാം. തീരുന്നില്ല ജാക്കി ചാൻ്റെ സിനിമാ വിശേഷങ്ങൾ. ഏറ്റവും ഒടുവിലായി ജാക്കി ചാൻ്റെതായി പുറത്തിറങ്ങിയ സിനിമ റെയിൽ റോഡ് ടൈഗേഴ്സ് എന്ന സിനിമയാണ്. അത് ചൈനയിൽ വലിയ ഹിറ്റായി പ്രദർശനം തുടരുകയാണ്. എന്തായാലും ഇന്ത്യയിൽ കുങ്ഫു യോഗയും ഒക്കെ റിലീസ് ചെയ്യാനിരിക്കെ റെയിൽ റോഡ് ടൈഗേഴ്സിനെയും ഇന്ത്യയിൽ അവതരിപ്പിക്കാനാണ് ജാക്കി ചാൻ്റെ നീക്കം. ഇന്ത്യയിലും സിനിമയ്ക്ക് കാര്യമായ ശ്രദ്ധ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ജാപ്പനീസ് ശത്രു സൈന്യത്തിനെതിരെ ശക്തമായി പോരാടിയ ഒരു കഥാപാത്രത്തെയാണ് ജാക്കി ചാൻ ഈ റെയിൽ റോഡ് ടൈഗേഴ്സിൽ അവതരിപ്പിക്കുന്നത്. ¿Qué es eso? 我一个人定的，我一个人干到底。